Hello, welcome back to my channel again. Appo innu njan oru mini mousse theme cake inde video itana vannittullathu. Idile njan ekadesham ella partum cover cheyittund. Cake inde recipe mathram njan kaanichittilla. Appo namukku idengine cheyadukka nokkam. Appo adinayittu njan ivide fondant color idu vechittund. Pinkum cheyittund. Pinne normal color iyatha oru white portionum eduthittund. Idu njan CMC powder okke eduthittu nannayittu koyachu vechittulladana. Ini namukku ee pink korchu corn flour ittittu onnu nannayittu paratti edukka. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് കേക്കിന്റെ മുകളിൽ വെച്ചിട്ടുള്ള ഒരു ബോ ആണ് അപ്പോൾ അതെങ്ങനെ ആദ്യം ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇപ്പോ ഫോണ്ടന്റ് നല്ല തിൻ ആയിട്ട് തന്നെ പരത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്കൊന്ന് ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോ എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് രണ്ട് സൈഡ്സിലായിട്ട് എഡിബിൾ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും സെന്ററിലോട്ട് കൊണ്ടുവന്നിട്ട് ആ ഒരു ബോ ഇങ്ങനെ എടുത്തിട്ട് ഞാനിപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ സെൻറ്റർ ഇങ്ങനെ ആക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്കൊരു പക്ക ബോൻ്റെ ഷേപ്പിലായിട്ട് കിട്ടും ഇനി നമുക്ക് ആ ഒരു സെൻറ്റർ പോർഷനിൽ വേറൊരു പീസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഞാൻ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലും ഞാൻ കുറച്ച് എഡിബിൾ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് എഡിബിൾ ഗ്ലൂ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനും കിട്ടും അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അത് CMC പൗഡറും കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കലക്കിയെടുത്തിട്ട് ഒരു ലിക്വിഡാക്കി എടുത്താണ് അങ്ങനെയാണ് എഡിബിൾ ഗ്ലൂ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ബോൻ്റെ സെൻറ്ററിൽ ആ ഒരു പോർഷന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബോ ഒന്നും കൂടിയും പെർഫെക്റ്റ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉൾഭാഗത്തിലൂടെ പേപ്പർ ഇതുപോലെ ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ആ ഒരു ശരിക്കും പക്ക ഒരു ബോ ആയി തോന്നാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ഞാൻ രണ്ട് പോർഷനിലും പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കണം ഞാനിപ്പോൾ എനിക്ക് പിറ്റേ ദിവസമാണ് കേക്കിന് ഡെലിവറി ഉള്ളത് അപ്പോൾ ഞാൻ തലേ ദിവസം രാവിലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ഡ്രൈ ആവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കതിൽ പേര് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ പേരെങ്ങനെ ചെയ്യണത് കാണിക്കാം ഇതിപ്പോൾ ഒരു ചോക്ലേറ്റ് മോൾഡാണ് പേരൊക്കെ കൊടുക്കണം ചോക്ലേറ്റ് മോൾഡാണ് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കോൺഫ്ലവർ ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫോണ്ടൻ്റ് വെക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാതെ നമ്മളത് ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടണം എന്നില്ല ചിലപ്പോൾ അതിന് മേലെ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ എന്തൊരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പരത്താനാണെങ്കിലും ഏതൊരു ഷേപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും കോൺഫ്ലവർ യൂസ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് അത് ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ മോൾഡിൽ പ്രസ് ചെയ്ത് ആ ഒരു സ്പെല്ലിങ്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കതിൽ നിന്ന് ഡിമോൾഡ് ചെയ്യുക ഇതിപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചെയ്ത ഉടനെ തന്നെ നമുക്കിതുപോലെ ഡിമോൾഡ് ചെയ്ത് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ഇത് ഡ്രൈ ആക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് സൂക്ഷിക്കണം മെല്ലെ എടുത്താൽ മതി അല്ലെങ്കിൽ ഇത് കേട് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഡ്രൈ ആവാത്തത് ആയതുകൊണ്ട് ഇനി നമുക്കിത് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് വൈറ്റ് കളർ വെച്ചിട്ടുള്ള ആക്സൻസ് ഒക്കെ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം ഇതും ഞാൻ നേരത്തെ തന്നെ CMC പൗഡറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പരുവത്തിലാക്കി എടുത്തിട്ടുള്ളതാണ് ഇതിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു നോസിൽ വെച്ചിട്ട് കുറച്ച് റൗണ്ട്സ് കട്ട് ചെയ്തെടുക്കുകയാണ്
അങ്ങനെ ഇപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് വൈറ്റ് പോർഷനിൽ തന്നെ ചെറിയ റൗണ്ട് ഷേപ്പുകൾ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മൾ നോർമൽ നോസിൽ റൗണ്ട് ഷേപ്പിൽ വരുന്ന നോസിലുണ്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു ടിപ്പ് പോർഷൻ വെച്ചിട്ടാണ് അത് ചെയ്തെടുക്കുന്നത്. ഇതുപോലത്തെ നമുക്ക് കട്ടേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കുഞ്ഞ് റൗണ്ട് ഷേപ്പ് നമുക്ക് ഈ ബോല് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള എഡിബിൾ ഗ്ലൂ അവിടെ ഇവിടെ ആയിട്ട് ഒരു പെയിൻറ്റിങ് ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചെറിയ റൗണ്ട് ഷേപ്പ് അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ അങ്ങനെ ബോ കംപ്ലീറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഏജ് ഡിനോട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഏജ് നമ്പറിൻ്റെ കട്ട് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒരു 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 വയസ്സാണ് അതിൽ നമ്മളോട് കേക്കിന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതുപോലൊരു ഫ്ലവർ ഷേപ്പിലൊരു കട്ട് എടുത്തിട്ടുണ്ട്. ഇത് കുക്കി കട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫോണ്ടൻ്റ് കട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യുക. അതും ഇതുപോലെ ഒരു 3 ഷേപ്പിൽ 3 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഫ്ലവറും 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഡിബിൾ ഗ്ലൂ ആക്കി കൊടുക്കുക അതിൻ്റെ മുകളിൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആൽഫബറ്റ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ചുകൂടി വൈറ്റ് ഫോണ്ടൻ്റ് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെയും നമുക്ക് പേര് പിന്നെ അതേപോലെ ഹാപ്പി ബർത്ത്ഡേന്ന് എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതും നമ്മളിതുപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു റൗണ്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് എന്തെങ്കിലും കുപ്പീൻ്റെ ടോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ജഗ്ഗിൻ്റെ ടോപ്പ് പോർഷനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി അതുപോലെ തന്നെ ഞാൻ കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ വൈറ്റ് കളറിലോട്ട് വൈറ്റ് ഫോണ്ടൻറ്റിലോട്ട് ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി അതും ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ട് നമ്മൾ നേരത്തെ വൈറ്റ് കട്ട് ചെയ്ത പോലെ തന്നെ 2 പീസ് ബ്ലാക്കാണ് വേണ്ടത്. അങ്ങനെ ഇപ്പോൾ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു ഫുൾ ഡേ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ് വെച്ചാലും മതി നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനത് അങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് പോർഷന് മാത്രം എടുത്തിട്ടാണ് അതിൽ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ കേക്കിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പുറത്തേക്ക് ചെയ്ത് എടുക്കുന്ന ക്രീമിൽ ഞാൻ ക്രീം ചീസ് ആഡ് ചെയ്യണില്ല, കാരണം ക്രീം ചീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീം ചെറുതായിട്ടൊന്ന് മെൽട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആവും നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ പുറത്തിൽ ഉള്ളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഞാനിവിടെ ഒരു കേക്ക് ബേസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ കേക്കിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. റെഡ് വെൽവെറ്റ് കേക്കാണ് ചെയ്യണത്. അപ്പോൾ ഓൾറെഡി ഞാൻ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, പോയിട്ട് ചെക്ക് ചെയ്താൽ മതി.
അപ്പോൾ ഞാൻ കേക്കിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ പാലും പഞ്ചസാരയും കൂട്ടിയിട്ടുള്ളൊരു ലിക്വിഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമും ക്രീം ചീസും ഉള്ള ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് ഇതുപോലെ അതിൻ്റെ മുകളിൽ വേറെ കേക്ക് പീസ് വെച്ച് കൊടുക്കുക, പിന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആ ഒരു ലെയർ കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഞാൻ കേക്കൊക്കെ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും മുകളിലും ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. ക്രം കോട്ട് ചെയ്യാനും ഞാൻ ക്രീം ചീസ് വെച്ചിട്ടുള്ള വിപ്പിംഗ് തന്നെയാണ് യൂസ് ചെയ്യണത്. പിന്നെ അതിൻ്റെ പുറത്തുള്ള തിക്ക് ക്രീമിലാണ് ഞാൻ ക്രീം ചീസ് ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഈ നമ്മൾ ഈ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഒന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കണം. ഇനി പുറത്ത് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ഫുഡ് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് പിങ്ക് കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കേക്കിന് ചുറ്റും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ 15 മിനിറ്റിന് ശേഷം പുറത്തെടുത്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഫുള്ളായിട്ട് ഈ ഒരു ലൈറ്റ് പിങ്ക് കളറ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അങ്ങനെ കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയൊരു ഓഫ്സെറ്റ് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഒരു സ്ക്രേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രേപ്പർ യൂസ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള ക്രീംസൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാം. അതുപോലെ തന്നെ മുകളിൽ നമുക്കൊരു ഓഫ്സെറ്റ് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് പുറത്ത് നിന്ന് ഉള്ളിലോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. സൈഡ്സൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഏകദേശം അത് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് ഞാൻ ഫ്രിഡ്ജിലോട്ട് തന്നെ മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഫോണ്ടൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡ്രൈ ആവാൻ വെച്ചിട്ടുള്ളതൊക്കെ ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാൻ പിറ്റേ ദിവസം മോർണിംഗ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ പോപ്സിക്കിള് എഡിബിൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ പുറത്ത് ഞാൻ ചോക്ലേറ്റ് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത് നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാനിത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല, വൈറ്റ് ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുത്തതാണ്. ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട്, അതായത് പോപ്സിക്കിളിൻ്റെ സ്റ്റിക്കുള്ള ആ ഭാഗത്തോട്ട് കുറച്ച് ചേർത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഫോണ്ടൻറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല, കാരണം ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ മെൽട്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ സമയമൊന്നും വെക്കാതെ ഈ ചോക്ലേറ്റ് ഒന്ന് ഹാർഡ് ആവുന്നത് വരെ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഒരു ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ചോക്ലേറ്റ് ഹാർഡാവും. അല്ലെങ്കിൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചിട്ട് ഹാർഡാക്കി എടുത്താലും മതി. അപ്പോൾ ഇനി ഞാൻ ആ ഒരു ഫ്ലവറിൻ്റെ ബാക്കിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ചോക്ലേറ്റ് ഞാൻ എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് പിങ്ക് കളറ് ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഇത് എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആ ഒരു കേക്കിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് ഒരു റിബ്ബണ് പോലെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് അത്യാവശ്യം നീളത്തിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് വല്ലാതെ നമുക്ക് തിക്നെസ് വേണ്ട, തിക്നെസ് കുറച്ചിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് പല ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നല്ലൊരു ഫിനിഷിങ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്കെയിലും അതുപോലെ തന്നെ ഒരു കട്ടറും യൂസ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അങ്ങനെ ഞാൻ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫൈനൽ പോർഷനാണ്, അതായത് ഈ ആക്സൻസൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു റിബ്ബണ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഡ്രൈ ആവാൻ വെച്ചിട്ടുള്ള ബോന്ന് ആ ഒരു പേപ്പർ പീസ് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇതൊക്കെ എടുക്കാനും, അല്ലെങ്കിൽ ബോ കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബോ അത്യാവശ്യം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചിലപ്പോൾ സൈഡ്സൊക്കെ പൊട്ടിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് പേരും എഴുതണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എഡിബിൾ മാർക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്രൗൺ കളറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പല കളറും നമുക്ക് അവൈലബിൾ ആണ്. ബ്രൗണ്, ബ്ലാക്ക്, റെഡ് ബ്ലൂ, ഗ്രീൻ, യെല്ലോ എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ ഞാനതിൽ ഹാപ്പി ബർത്ത്ഡേ ആൻ മേരി എന്ന് എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ബോ വെച്ച് കൊടുക്കുകയാണ്. ബോ നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ സപ്പോർട്ടിനായിട്ട് വേറെ ഒന്നും വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത്രക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ ചോക്ലേറ്റ്സ് വേണമെങ്കിൽ കൊടുക്കുക. പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ സൂക്ഷിക്കണം, ഇത് മെൽട്ടായി പോകുമോ എന്നുള്ളത് സൂക്ഷിക്കണം. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു നമ്പർ വെച്ച് കൊടുക്കുകയാണ്. ബോൻ്റെ ഏകദേശം സെൻറ്ററിലായിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ സൈഡ്സിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു റൗണ്ട് പീസ് വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് ക്രീമിൽ അങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. വേറെ സെപ്പറേറ്റ് ഗ്ലൂവിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇത് ക്രീമിൽ ചെയ്യും കൊണ്ട് പെട്ടെന്ന് ഒട്ടി നിൽക്കും. ഇനി നമ്മളിത് ഫോണ്ടൻ്റ് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഡിബിൾ ഗ്ലൂ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ആ ഒരു പോർഷന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ആ ബ്ലാക്ക് റൗണ്ട് ചെയ്തത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ അതിൻ്റെ ചെവി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യണത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് പേര് എഴുതിയിട്ടുള്ള ആ ഒരു വൈറ്റ് പോർഷന് സൈഡിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ആ ഫ്ലവറിൽ ചെയ്തിട്ടുള്ള പേരും കൂടി ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് പെർഫെക്റ്റായിട്ട് നിന്നോളും, അത് അങ്ങനെ വീഴൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പ്രീവിയസ് വീഡിയോസൊക്കെ പോയിട്ട് കാണണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.